നമസ്കാരം ഏവർക്കും. എജുവിനിന്റെ ഇൻഫോർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇനി മുതൽ പുതിയ രീതിയാണ്. നിങ്ങൾക്ക് ഗ്യാസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. അതിലേക്ക് മെസ്സേജ് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നവംബർ മുതൽ ഗ്യാസ് ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഈ OTP സിസ്റ്റം കേരളത്തിലും നടപ്പിലാക്കുമെന്ന് നമ്മുടെ പ്രിയങ്കരനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: ഇനി മുതൽ പാചകവാതക വിതരണ സംവിധാനത്തിൽ ചില പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റലൈസേഷൻ നയത്തിന്റെ ഭാഗമായി പാചകവാതക വിതരണത്തിന് കമ്പനികൾ സിലിണ്ടർ വിതരണത്തിന് മുൻപായി ഉപഭോക്താവിന്റെ മൊബൈൽ ഫോണിൽ വൺ ടൈം പാസ്വേഡ് അയച്ചു നൽകുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുമായി വീടുകളിലെത്തുന്ന ഡെലിവറി ബോയിക്ക് ഉപഭോക്താക്കൾ തങ്ങൾക്ക് ലഭിച്ച OTP അഥവാ DAC നമ്പർ കൈമാറേണ്ടതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന നടപടി ഇനിമേൽ ഉണ്ടാകില്ല. യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് മാത്രം സിലിണ്ടർ ലഭിക്കുന്നുവെന്നും സിലിണ്ടറിന്റെയും സബ്സിഡിയുടെയും ദുരുപയോഗം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ നടപടി. രാജ്യത്തെ 100 സ്മാർട്ട് സിറ്റികളിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം എന്നീ നഗരങ്ങളിൽ മാത്രമാണ് നടപ്പിലാക്കുക. നവംബർ 1 മുതൽ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി എജുവിനെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.